അന്ന് വാഗ്ദത്ത ഭൂമി രഹസ്യമായി നിരീക്ഷിക്കാൻ പോയ ഇസ്രായേലിയർ അവിടെ നിന്ന് തിരികെ കൊണ്ടുവന്ന ഒരു മുന്തിരിക്കുലയുണ്ട്. രണ്ടു പേർ ചേർന്നാണ് അത് പൊക്കിയത്. സംഖ്യ 13:23. ഇന്ന് നാഥൻ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ പറയുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇതേ വാഗ്ദത്ത ഭൂമിയെക്കുറിച്ച് SKL 26 പറയുന്നു, തേനും പാലും ഒഴുകുന്ന എല്ലാ ദേശങ്ങളെയുംക്കാൾ സുന്ദരമായ ഭൂമിയെന്ന്. ആ ഭൂമിയെ സുന്ദരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പദം സ്വീ എന്നാണ്. അതിന് മാൻ എന്നുകൂടി അർത്ഥമുണ്ട്. ദാനിയൽ 11:16 ഇങ്ങനെ പറയുന്നുണ്ട്, എരത് ഹത്സ്വീ, സുന്ദരഭൂമി, മാനിനെ പോലൊരു നാട്. ഇന്ന് സങ്കീർത്തനം 22, അതിന്റെ തലക്കെട്ട് ഐഹിലത് ഹാ ഷുഹാർ എന്നാണ്. മാനിന്റെ പുലരിഗീതമത്രേ, ദ ഹിൻഡ് ഓഫ് ദ ഡോൺ. മാൻ നേരം വെളുക്കെ തന്നെ വെള്ളവും പുല്ലും തേടി വരുന്നത് പോലെ വേദനയുടെ രാവുകളിൽ നിന്ന് കുതിച്ചെഴുന്നേൽക്കുന്ന ദാവീദ് ദൈവത്തെ തേടി വരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാനിത് എത്ര നിലവിളിച്ചിട്ടും നീ എന്തുകൊണ്ട് എന്നെ കേൾക്കാതെ കൈവിട്ടു. സങ്കീർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, ക്രൂശിതന്റെ വിലാപസ്വരം തന്നെ. മത്തായി 27:46. അതുകൊണ്ട് തന്നെ ജീവിത ക്രൂശിൽ പിടയുന്ന എല്ലാവരുടെയും സ്വരവുമാണിത്. കാരണം നമുക്കായി കുരിശിലേറിയ നമ്മുടെ ശ്രേഷ്ഠ സഹോദരനാണ് ക്രിസ്തു. ഈ സങ്കീർത്തനത്തിൽ തന്നെ ഈ പകരം വയ്ക്കലിന്റെ കഥയുണ്ട്. ഈ സങ്കീർത്തനം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത റബ്ബികൾ ഇതിന്റെ തലക്കെട്ടിൽ ഒരു വാക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്, ആന്റിലെപ്സിസ് എന്ന്. അതായത് പകരം ഒരാളെ വെച്ച് വീണ്ടെടുക്കുക എന്നർത്ഥം. ഒരുവന്റെ അധസ്ഥിതിയിൽ അവന് ശക്തിയായി കൃപയായി ദൈവം മറ്റൊരുവനെ അയക്കുന്നതിന്റെ വിവരണമാണത്. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങളോടൊപ്പം ദൈവത്തിന്റെ അതുല്യമായ പരിപാലനവും ഉദിച്ചുയരുകയാണ്. ആ സങ്കീർത്തനം ഒരു മാൻപേടയുടെ നിലവിളിയാണ്. തന്നെ വളയുന്ന നായ്ക്കളുടെയും കാളക്കൂറ്റന്മാരുടെയും സിംഹങ്ങളുടെയും ഘോരമുഴക്കം അതിനെ നടക്കുന്നുണ്ട്. തന്റെ കബറിടത്തിൽ നിന്ന് നാഥൻ ഒരു കലമാനെ പോലെ കുതിച്ചു ചാടി ഉയർത്തു എന്നൊരു പ്രഭാഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് ക്രിസ്തുനാമത്തിൽ സുഖപ്പെടുത്തിയ മുടന്തൻ കലമാനെ പോലെയാണ് കുതിച്ചു ചാടിയത്. ബലഹീനനായ ജീവിയാണെങ്കിലും അല്പപ്രാണിയാണെങ്കിലും ജീവനിലേക്ക് കുതിക്കാൻ മാനിനറിയാം. ഇതുപോലെ തന്നെ വളരെ ബലഹീനമായ ഒന്നാണ് ഒരു മുന്തിരിവള്ളി. സങ്കീർത്തനം 80 ഇത് ധ്യാനിക്കുന്നത്. ദൈവം നട്ട മുന്തിരിവള്ളിയെ, ഈജിപ്തിൽ നിന്ന് വന്ന മുന്തിയ മുന്തിരി, അതെങ്ങനെ വേലികൾ തകർത്ത് കാട്ടുപന്നികൾ ചവിട്ടിമെതിച്ചുവെന്ന്. ദൈവമേ, അങ്ങയുടെ മുന്തിരിവള്ളിയെ മറക്കരുതേ. അങ്ങയുടെ വലത്ത് കൈ താങ്ങിയ മനുഷ്യനെ മറക്കരുതേ. സങ്കീർത്തനം 80:16. ഇന്നലെ നാം കണ്ട ദൈവത്തിന്റെ ശക്തിയുടെ വലം കൈ. ഏഷ്യ 5 ഒരു മുന്തിരിവള്ളിയുടെ ഗീതം നമ്മൾ കേൾക്കും, പ്രിയന്റെ മുന്തിരിത്തോട്ടം. ഇന്ന് നാഥൻ താൻ യഥാർത്ഥ മുന്തിരിച്ചെടിയും നാം അതിലെ ശാഖകളുമാണെന്ന് പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 15. മുന്തിരിച്ചെടിക്ക് ഒരു തായ്തണ്ടുണ്ട്, അതിൽ നിന്ന് പടർന്നു വന്നിരിക്കുന്ന മുന്തിരിവള്ളികളുമുണ്ട്. ഫലങ്ങൾ തായ്തണ്ടിലല്ല ഉരുവാകുന്നത്, മുന്തിരിവള്ളികളിലാണ്. അവ കുറെ കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും. എന്നാൽ തായ്തണ്ട് താരതമ്യേന സ്ഥിരതയുള്ളതാണ്. 500 മേലെ പഴക്കമുള്ള തായ്തണ്ടുകൾ ഇപ്പോഴുമുണ്ട്. ക്രിസ്തു ഒരു തായ്തണ്ടാണ്, എന്നാൽ അവൻ നിത്യം നിലനിൽക്കുന്നു. കാരണം അവൻ പിതാവിലാണ് നിലകൊള്ളുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ പറയും പോലെ, ആദ്യം മുതലേയുള്ള വചനം ദൈവത്തോടു കൂടിയായിരുന്ന വചനം, ദൈവം തന്നെയായ വചനം. ഇന്ന് സുവിശേഷത്തിൽ അവൻ നമ്മോട് പറയുന്നു, ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന്. അതായത് വചനം മാംസം ധരിച്ച ക്രിസ്തു എന്ന തായ്തണ്ടിൽ നാം ചേർക്കപ്പെടുന്നത് ജീവദായകമായ വചനം നമ്മെ ചെത്തിമിനുക്കി ഒരുക്കിയതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ നമ്മൾ രണ്ടാളല്ല, മൂന്നാൾ പൊക്കിയാൽ മാത്രം പൊങ്ങുന്ന മുന്തിരിക്കുലകൾ പുറപ്പെടുവിക്കുകയുള്ളൂ. ക്രിസ്തു അനാദിയായ ദൈവം തന്നെയാണ് എന്നതാണ് അവന്റെ സാക്ഷ്യത്തിന്റെയും ശക്തിയുടെയും സ്ഥായി ഭാവം. ഒരിക്കലും പാടാത്ത ആ മുന്തിരിയുടെ തായ്തണ്ടിലാണ് നാം മുളപൊട്ടുന്നതും. ഇന്ന് മഹാസഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസിന്റെ തിരുനാൾ ദിനമാണല്ലോ. ക്രിസ്തു ദൈവമല്ല, സൃഷ്ടി മാത്രമാണ് എന്ന് വാദിച്ച ആര്യൻ വേദവിപരീതത്തിന് നേരെ ജീവിതം കൊണ്ട് സമരം ചെയ്ത മഹാചാര്യനാണത്. നമ്മൾ ആഘോഷപൂർവ്വം ചൊല്ലുന്ന നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ സംവിധായകൻ, സത്യവിശ്വാസത്തെ വേരോടെ പിഴുതെറിയാൻ പോകുന്ന ഒരു സ്ഫോടക ശക്തിയുള്ള അബദ്ധ സിദ്ധാന്തമായിരുന്നു ആര്യനിസം. അതിനെതിരെ അത്തനേഷ്യസ് നിലകൊണ്ടതിനെ പിൽക്കാലത്ത് കുറിച്ചിരുന്നത് ഇങ്ങനെയാണ്, അത്തനാസിയൂസ് കോന്ത്രാമുന്തും, അത്തനേഷ്യസ് ഒരുവശത്തും ലോകം മറുവശത്തും എന്ന്. എന്നിട്ടും അത്തനേഷ്യസ് ജയിച്ചു. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണ ദൈവികതയുടെ മഹാപ്രഘോഷകനായി, ചാമ്പ്യൻ ഓഫ് ദി ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സത്യത്തിൽ നിന്ന് അടർന്നു പോകാതിരിക്കാൻ ലോകത്തിൽ നിന്ന് തന്നെ അടർത്തി മാറ്റി രക്തം ചിന്താതെ രക്തം ചിന്തിയവൻ. ഇന്ന് ഈശോ അത് തന്നെയാണ് പറയുന്നത്, എന്നോട് ചേർന്ന് നിൽക്കാത്തവൻ അറ്റുപോകും, ഉണങ്ങിപ്പോകും, വിറകൊള്ളി പോലെ തീയിലെരിയും. യോഹന്നാൻ ശ്ലീഹായുടെ കാലത്തെ സഭയിലെ വിഭാഗീയതകളെ മുൻനിർത്തിയാകാം ഈ ഒരു പ്രബോധനം നൽകപ്പെട്ടത്. സഭയെ ഏറെ വേദനിപ്പിച്ചിരുന്ന വിഘടനങ്ങളും തർക്കങ്ങളും വിശ്വാസ വൈപരീത്യങ്ങളും. മുന്തിരിവള്ളികൾ കൃഷിക്കാരനായ പിതാവ് വെട്ടിയൊരുക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. വേദനയുണ്ടാകും അതിൽ, പക്ഷേ തായ്തണ്ടിൽ ചേർന്ന് നിന്ന് ഫലം തരാൻ അത് നമ്മെ കൂടുതൽ സഹായിക്കും. അല്ലാത്ത പക്ഷം ഫലം തരാത്ത ശാഖയായി നാം വെട്ടിയെറിയപ്പെടും.
വെട്ടിയൊരുക്കപ്പെടാൻ തയ്യാറല്ലെങ്കിൽ നാം വെട്ടി എറിയപ്പെടും. കാരണം നമ്മൾ നമ്മളെ തന്നെ ഫലശൂന്യമാക്കി കഴിഞ്ഞിരിക്കും. തീയിലെരിഞ്ഞ ജസയുടെ കുറ്റിയിൽ നിന്ന് കിളിർത്ത ഒരു മുളയാണ് ഈശോനാഥൻ. ഏഷ്യ 6:13-11. അവൻ തീയിൽ കുറുത്തതാണ്, വെയിലത്ത് വാടില്ല. അവനോട് ചേർന്ന് നിന്നാൽ നമ്മളും വാടാവല്ലികളാകും, നിറമേനി പേറുന്ന വാടാവല്ലികൾ. അതുകൊണ്ടാണ് അവൻ തന്നെ തന്നെ വിളിക്കുന്നത് യഥാർത്ഥ മുന്തിരിച്ചെടിയെന്ന്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 9:26-31 സാവൂളായിരുന്ന പൗലോസ് സഭാസമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നതിൻ്റെ വിവരണമാണ്. സുഗമമല്ല ആ പ്രവേശം. അവൻ ചെയ്ത ദ്രോഹങ്ങൾ ആരും പെട്ടെന്ന് മറന്നിട്ടില്ല. അതിനാൽ തന്നെ അവനെ പ്രതിയുള്ള സംശയം വിട്ടുമാറിയിട്ടുമില്ല. പിൽക്കാലത്ത് ദൈവം വിജാതിയരെ സഭയിലേക്ക് ചേർത്ത് വെച്ച കാര്യം ധ്യാനിക്കവേ റോമർ 11 ശ്ലീഹ പ്രയോഗിക്കുന്ന ഒരു രൂപകം തന്നെ ഇവിടെയും നമുക്ക് പ്രയോഗിക്കാം. ഒലിവിൽ ചേർത്ത് വെച്ച ഒട്ടുകമ്പുകൾ പോലെ, ഗ്രാഫ്റ്റ്. വിജാതിയർ സഭാഗാത്രത്തിലേക്ക് ചേർക്കപ്പെട്ടു. അതിൻ്റെ യഥാർത്ഥ ശാഖകളായ യഹൂദർ പലരും അതിൽ നിന്ന് അറ്റുപോയപ്പോഴാണ് ഇതെന്നും പറയുന്നു. അവർക്കും വേണമെങ്കിൽ തിരിച്ചു വരാം, ദൈവം അവരെയും ഒട്ടിച്ചു ചേർക്കും. ഇനിമേലിൽ ഒട്ടുകമ്പ്, തനിക്കമ്പ് എന്നൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെ മേലിൽ ഒട്ടിയവനും ആദ്യമേ ഉള്ളവനും എല്ലാം ഒന്നൊഴിയാതെ ഫലം നൽകണം, അല്ലെങ്കിൽ എല്ലാം വിറകായി മാറും. മത്തായി 13:40, യോഹന്നാൻ 15:6. പൗലോസ് ഇതുപോലെ സഭാഗാത്രത്തിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടുകയാണ്. മുന്തിരിച്ചെടിയിലേക്കും ഇതുപോലെ ഒട്ടിച്ചേർക്കുന്ന രീതിയുണ്ടല്ലോ. തായ്തണ്ടിൽ നിന്ന് ജീവരസം സ്വീകരിച്ച് വളരുക എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് 1 യോഹന്നാൻ 3:18 നമ്മോട് പറയുന്നു. പിന്നെ സുവിശേഷത്തിൽ നാം ശ്രദ്ധിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന സ്നേഹരസം മുന്തിരിത്തണ്ടുകളിൽ കൂടി പ്രവഹിക്കുന്നത്. ഒരേ ആത്മാവ് നമ്മെ പരിശുദ്ധ തൃത്വത്തിൽ പങ്കുചേർക്കുന്നു, ദൈവിക പ്രകൃതിയിൽ പങ്കാളിയാക്കുകയും ചെയ്യുന്നു. അതുപോലെ മുന്തിരിവള്ളികളായ നമ്മൾ പരസ്പരം സ്നേഹത്തിലും ഇടകലരുന്നുണ്ട്. ഇന്ന് തൊഴിലിടങ്ങളിൽ, ബിസിനസ് സയൻസിൽ അനൗപചാരിക ആശയ സമ്പർക്കങ്ങളെ വിളിക്കുന്നത് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. മുന്തിരിവള്ളികൾ പോലെയുള്ള സമ്പർക്കമെന്ന് കഥകളും കുശുമ്പുകളും പാഠങ്ങളും നുറുങ്ങുകളും പകരുന്ന ഒരാശയ ശൃംഖല. അത് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് പ്രധാനവുമാണ്. കാരണം അതിൻ്റെ അന്തർധാരകൾ വെളിവാകുന്നത് ഇപ്രകാരമുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ്. ഔദ്യോഗിക എഴുത്തുകുത്തുകളിലല്ല, തൊഴുത്തിൽ കുത്തുകളിലാണ്. നമ്മുടെ സമൂഹങ്ങളിലെ ആത്മീയ ആരോഗ്യം അളക്കപ്പെടേണ്ടതും ഈ മുന്തിരിവള്ളികളിൽ ഒഴുകുന്ന ജീവരസത്തെയോ മരണരസത്തെയോ നിരീക്ഷിച്ചു തന്നെയാണ്. സ്നേഹത്തിൻ്റെ കൽപ്പന ഈ സന്ദർഭത്തിൽ നാദൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ. 1 യോഹന്നാൻ 3:23, യോഹന്നാൻ 15:12, 13:34. ഒരു പിൻകുറി കൂടി. മാമ്പഴക്കാലമാണ്. പണ്ടൊക്കെ ഒട്ടുമാവ്, നാട്ടുമാവ് എന്നൊക്കെ തരംതിരിച്ചു പറയുമായിരുന്നു. ഇന്നാകട്ടെ ചെത്തിവെച്ചിരിക്കുന്ന മാങ്ങാപ്പൂളുകൾ മൂവാണ്ടനാണ്, പ്രിയോറാണ് എന്നൊക്കെ ഒരു ഊഹത്തിന് പറയാമെന്ന് മാത്രം. പുതുതലമുറയ്ക്കാണെങ്കിൽ എല്ലാം ഒരൊറ്റ വാക്കിൽ തന്നെ, മാങ്ങ, വെറും മാങ്ങ. ചവച്ചു കഴിയുമ്പോൾ ഉള്ള രുചിഭേദം കൂടി മാഞ്ഞു പോകുന്നു. ഈ ഒട്ടുമാവുകളെല്ലാം നന്നായി വളർന്ന് നാട്ടുമാവിനൊപ്പമായി എന്നത് ആശ്വാസം പകരുന്ന ഒരു ചിന്ത തന്നെയാണ്.